എന്തിനാ ചേട്ടാ പഴയ സുരേന്ദ്രനെ മറന്നുപോയോ ഏയ് അതെങ്ങനെ മറക്കും ആ സുരേന്ദ്രൻ തന്നെയായി സുരേന്ദ്രൻ ചേട്ടന് മൈക്രോബയോളജിയിൽ അല്ലേ എംഎസ്സി ഉണ്ട് അത് ഉള്ളതാണോ സത്യമായിട്ടും അവരെന്റെ അടുത്ത് സ്നേഹമുള്ളതുകൊണ്ട് എന്നെ ഒന്ന് പൊക്കി അടിച്ചതാ ഞാൻ ചെറുപ്പത്തിൽ ചേട്ടൻ്റെ സിനിമകൾ അതായത് കോമഡി വേഷങ്ങൾ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പിന്നീട് ചേട്ടൻ സിനിമയുടെ ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ആംഗിൾ മാറ്റി കൂടുതൽ മികവുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങി കോമഡി മാത്രമല്ല എല്ലാ ജോണറിലും ചേട്ടന് ഭയങ്കരമായിട്ട് തിളങ്ങാൻ പറ്റുന്ന ചേട്ടൻ തെളിയിച്ചു എപ്പോഴാണ് ഈ സിനിമയിലൊരു ക്യാരക്ടർ മാറണം തോന്നി തുടങ്ങിയത് അതറിയാൻ വയ്യ ഇപ്പോഴും കുറേ കൊല്ലമായില്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇങ്ങനെ അറിയാണ്ട് ക്യാരക്ടർ ഓരോരുത്തരും മാറി മാറി വരുന്നു അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ചുറ്റുവട്ടം മാറുന്നതനുസരിച്ചേ മാറ്റങ്ങളൊക്കെ വന്ന് പോയാണ്ട് അറിയാത്തതായിരിക്കും നമ്മൾ പിന്നീട് മാറി ഇപ്പം ഇദ്ദേഹം മാറി നിന്ന് കണ്ടതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ തോന്നുക ഇനി അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് അറിയാൻ പറ്റത്തില്ല ഈ സിനിമയുടെ പ്രത്യേകത എന്താണ് ചേട്ടൻ്റെ കഥാപാത്രം എന്താണ് ഇതിന് ഒരു ഒരു കർഷകനാണ് കർഷകൻ എന്ന് വെച്ചാൽ എല്ലാ പണിയും ചെയ്യുന്ന ഒരാളാണ് ആൾക്ക് അങ്ങനെ അടുത്ത് വലിയ ബന്ധങ്ങളോ ഒന്നുമില്ല എങ്കിലും കുടുംബം കുട്ടികൾ അവരുടെ അടുത്തുള്ള സ്നേഹം അവരെ കാണാതിരിക്കുമ്പോഴുള്ളൊരു ഒരാദി അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കഥ തന്നെയാണത് മോൻ്റെ വരവ് കാത്തിരിക്കുന്ന ഒരാൾ മോനും കുട്ടികളൊക്കെ വരും അവർ ഈ ഓരോ ഓണം കഴിയുമ്പോഴത്തേക്കും അവരെ വരവ് അവർക്ക് കിടക്കാനുള്ള പ്രത്യേക ഒരുക്കങ്ങൾ കളിപ്പാട്ടം ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ കരുതി വെച്ചിട്ട് കാത്തിരിക്കുമല്ലോ ഓരോ ഓണം അപ്പോൾ കുട്ടികളെ ശരിക്കും നമ്മൾ തന്നെ ആയിരിക്കും അവരെ ഓരോന്ന് പഠിപ്പിച്ച് ദൂരോട്ടും അവരെ അകറ്റി നിർത്തുക നാട് കിടത്തുക എന്നൊക്കെയുള്ള വലിയ പാപം മുതിർന്നവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഒറ്റപ്പെട്ട് പോകുമ്പോഴത്തേക്ക് അവരെ തന്നെ കുട്ടികളെ കുറ്റം പറയുകയും ചെയ്യും അവരെവിടെയൊക്കെ കുടുങ്ങി പോകത്തില്ലേ ഇട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ അങ്ങനെ കൈമോശം വന്നു പോകുന്ന സ്നേഹമാണ് അതിനെക്കുറിച്ച് അതിലാദി പിടിക്കുന്ന ഒരു കഥാപാത്രം ചേട്ടൻ ഒരുപടി മുന്നോട്ട് പോയി ബോഡി ബിൽഡറിൻ്റെ വേഷം വരെ അല്ലേ ചെയ്യാനുള്ള ചങ്കൂറ്റം കാണിച്ചു അപ്പോൾ കുറേ നാളത്തെ ഒരു ഇതായിരുന്നല്ലോ ചേട്ടന് വണ്ണം വെക്കുന്നില്ല വണ്ണം വെക്കുന്നില്ല ആ പരാതി മാറി ആൾക്കാർക്ക് ആ വണ്ണം വെച്ചിരുന്നെങ്കിൽ എൻ്റെ പൊടി പോലും കാണുകയില്ലായിരുന്നു അത് ഒരു അതാണ് ഒരു വിധി നമ്മൾ ദൈവം എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ സിനിമ ഇപ്പോൾ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ പണ്ട് കണ്ട പോലെ തന്നെയാണ് കാണുന്നത് കാരണം അടങ്ങാത്തൊരു പാഷനായിട്ടാണ് താങ്കൾ സിനിമയിലേക്ക് വന്നത് ചെറിയ റോളുകൾ ചെയ്തു ചെറിയ റോളുകൾ കിട്ടാൻ വേണ്ടി ആദ്യം തുന്നൽ അങ്ങനെയല്ലേ തുന്നലിലേക്ക് കടന്നിട്ട് പിന്നീടല്ലേ ചെറിയ റോളിലേക്ക് പോയത് ഈ സിനിമയോടുള്ള ഭയങ്കര ഒരു ഇഷ്ടം കാരണമല്ലേ ആ ഒരു സീരിയസ്നെസ് തന്നെയാണ് ഇപ്പം അല്ലെങ്കിൽ ഇതിനോട് മെച്യൂർ ആയതുകൊണ്ട് കഥാപാത്രങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അങ്ങനെയല്ല നമ്മൾ കുറേ നമ്മുടെ അന്വേഷണം ഉണ്ട് അന്വേഷിക്കുന്നുണ്ട് ബന്ധങ്ങളൊക്കെ അങ്ങനെ നിലനിർത്താനും അങ്ങനെ ഒരു ക്യാരക്ടർ വരാനും ഒക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പിന്നെ സീരിയസ് ആയിട്ട് തന്നെ സിനിമയെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നു അത് കോമഡി സിനിമയായാലും ചെറുതായാലും വലുതായാലും അതൊരു ഗൗരവമുള്ള വിഷയമാണ് കാരണം അതൊരു നമ്മൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ വെക്കുന്നതാണ് അതിന് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ അത് ചെയ്യണമെന്നുണ്ട് അതിൽ പാളിച്ച വരുമ്പോഴത്തേക്ക് അങ്ങനെ പാളിച്ച പറ്റുന്ന സിനിമയുടെ ഭാഗമാകുമ്പോഴത്തേക്കും നമുക്കും ദുഃഖമുണ്ടാവും രണ്ട് തലമുറ സംവിധായകരോടൊപ്പം അല്ലേ ഏകദേശം വർക്ക് അല്ലെ മൂന്ന് തലമുറ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ എങ്ങനെയുണ്ട് പുതിയ സംവിധായകരും പഴയ സംവിധായകരും അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാനേ പറ്റില്ല കാരണം എല്ലാം മാറ്റം വന്നല്ലോ ഫിലിമില്ല ടെക്നോളജി മാറി അപ്പം അന്ന് ഈ അവരുടെ അടുത്ത് എനിക്ക് കൂടുതൽ മതിപ്പ് തോന്നുന്നത് അതിശയമായിട്ട് തന്നെ അവരെ കാണാൻ തോന്നുന്നത് അന്ന് അത്ര പരിമിതമായ സൗകര്യങ്ങൾ വെച്ച് ചെയ്ത സിനിമ ഇന്നും നമ്മൾ ഈ ജനറേഷൻ്റെ സിനിമയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അത് വല്ലാത്തൊരു ഇതാണ് ആദരിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഉള്ളൊരു മോശമല്ല ഇപ്പോൾ ഉള്ളവർക്ക് വലിയ സൗകര്യങ്ങളുണ്ട് പക്ഷെ അതിനനുസരിച്ചാണ് അവർ വളർന്നോ എന്ന കാര്യത്തിലേ തർക്കമുള്ളൂ ഇത്രയും സിനിമയിൽ അഭിനയിച്ചില്ലേ ഒന്ന് സംവിധാനം ചെയ്തൂടെ അത് പാവമല്ലേ അങ്ങനെ അല്ല ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ അങ്ങനെ ഇനി ചെയ്യുന്നെങ്കിൽ അത്രയും ഒരു പ്രത്യേകത ഉള്ളൊരു വിഷയം പറയുകയോ ഒക്കെ ചെയ്യണം അതിന് ഒരു പേടി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പണം ചെയ്ത പല പ്രൊഡ്യൂസറും കാശ് കിട്ടിയവരും ഇല്ലാത്തവരുമുണ്ട് അത് അതിലൊരാൾ ഇതിൽ ഏത് പട്ടികയിൽ ഞാൻ ചെന്ന് പെടുന്നൊരു പേടി അതിനപ്പുറമായിട്ടുണ്ട് അതിലേക്ക് പോകണ്ടെന്നാണ് തോന്നണം ചേട്ടൻ അന്ന് തുന്നൽ തിരഞ്ഞെടുക്കാതെ വേറൊരു ജോലിയിലോട്ട് പോയിരുന്നെങ്കിൽ
എന്തായിരുന്നു ഇന്ദ്രൻസ് എന്നുള്ള വ്യക്തി ഇപ്പോ എവിടെയായിരുന്നു? അതെനിക്ക് തോന്നുന്നു വീട്ടുകാർക്ക് തോന്നിയൊരു ദയ. ഞാൻ ചുറ്റുവട്ടത്തിൽ പഠിക്കാനൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ കുടുംബത്തിലോ പഠിക്കണം, അതാണ് പ്രധാനം, പഠിത്തത്തിൻ്റെ മഹത്വവും അക്ഷരത്തിൻ്റെ ബലവും ഒക്കെ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നത് കൊണ്ടാണ് ചെറുതിലേ തന്നെ എനിക്ക് പഠിക്കണം, എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്ന്. അത് തയ്യക്കടയുടെ ഈ നിറങ്ങളിൽ പെട്ടുപോയിട്ടാണ്, ആ തുണ്ട് അവർ തൂത്തുകൂട്ടിക്കുന്ന തുണിയുടെ നിറങ്ങളിൽ നമ്മൾ വീണുപോയതാണ്, അവർ കൊതി തോന്നിയതാണ്. പക്ഷെ അന്നേരം വീട്ടുകാർ പറയണം അതല്ല കുറച്ചുകൂടെ എളുപ്പം, നിന്നെ വർഷോപ്പിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ വീട് തീർക്കാനാക്കാം എന്നൊന്നും പറയാതിരുന്നത് ഭാഗ്യം എന്നുള്ള അങ്ങനെ യാദൃശ്യമായിട്ട് തോന്നി വന്നതല്ലേ. അപ്പോൾ അത് പിന്നീട് സിനിമയിലും ആ തൊഴിലിനൊരു കടന്നുകൂടാനൊരു വഴി കണ്ടത് യാദൃശ്യം. അപ്പോൾ ചേട്ടാ വളരെ നന്ദി ചേട്ടൻ സംസാരിച്ചതിൽ. ക്യാമറയുടെ പുറത്തും സംസാരിക്കുന്ന അതേ രീതിയിലാണ് ക്യാമറയിലും സംസാരിക്കുന്ന അതേ രീതിയിൽ. വളരെ വളരെ സന്തോഷം ചേട്ടാ. താങ്ക് യു.